നമസ്കാരം ന്യൂസ് വാഗണിലേക്ക് സ്വാഗതം ഡൽഹി കർഷക സമരം ഐതിഹാസിക മുന്നേറ്റത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ ആയിരക്കണക്കിന് ട്രാക്ടറുകളുമായി ഡൽഹിയിലെത്തിയ കർഷകരെ പോലീസ് തടഞ്ഞു ബാരിക്കേഡുകൾ തള്ളി മാറ്റിയ കർഷകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ഏറ്റുമുട്ടലിൽ മുപ്പത്തിയഞ്ചു വയസ്സുകാരൻ ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഒരു കർഷകൻ രക്തസാക്ഷിയായി മരിച്ച കർഷകരുടെ മൃതശരീരവുമായി കർഷകർ റോഡ് ഉപരോധിച്ചു ലക്ഷക്കണക്കിന് കർഷകർ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി കർഷകരുടെ ആവശ്യം അംഗീകരിക്കാതെ പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ചു രാംലീല മൈതാനിയിലും ചെങ്കോട്ടയിലും ലക്ഷക്കണക്കിന് കർഷകർ കേന്ദ്രീകരിച്ചു മാർച്ച് നടത്തുവാൻ അനുവാദമുണ്ടായിട്ടും പോലീസ് പ്രകോപനം സൃഷ്ടിച്ചു കർഷക സമരം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേന്ദ്രസേനയെ വിന്യസിപ്പിച്ച് സമരം അടിച്ചമർത്താൻ ആലോചന നടത്തുന്നു ഡൽഹിയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ കർഷകർക്ക് നേരെ പോലീസ് കടന്നാക്രമണം നടത്തുന്നു എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും അവകാശങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് സംയുക്ത കർഷക സംഘടനകൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഡൽഹിയിൽ ചെങ്കോട്ടയിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഭരണാധികാരികൾ സമരച്ചൂടിൽ വെന്തുരുകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് സമരം പരാജയപ്പെടുത്താൻ എല്ലാ പരിശ്രമവും നടത്തിയിട്ടും പോലീസും പട്ടാളവും അതിശക്തമായ പ്രതിരോധം തീർത്തിട്ടും കർഷകർ പിന്നോട്ടില്ല എന്ന മുന്നേറുന്ന ആവേശകരമായ കാഴ്ചയാണ് ഡൽഹിയുടെ തെരുവുകൾ സാക്ഷ്യം വഹിക്കുന്നത് രാജ്യത്തിന് അന്നം തരുന്ന കർഷകരെ ചോറയിൽ മുക്കിക്കൊള്ളുന്ന കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യമാകെ പ്രതിഷേധമുയരുകയാണ് ഡൽഹിയിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ബഹുജനങ്ങൾ തെരുവുകളിൽ അണിനിറന്നു കേരളത്തിലും ട്രാക്ടർ റാലികൾ സംഘടിപ്പിച്ചു കർഷകരുടെ പ്രക്ഷോഭത്തെ പിന്തിരിപ്പിക്കാൻ ആവാത്ത വിധം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു രാഷ്ട്രത്തിനെതിരായ ജനപിന്തുണ നേടിയ ഡൽഹി കർഷക സമരത്തിന്റെ ഭാവി രാജ്യത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ തിരുത്തി തീർച്ച